الله 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 السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള കൂട്ടുകാരേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട് പഠനം? നന്നായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. വിശ്വാസത്തിൽ അവസാനമെടുത്ത അധ്യായം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ പറയൂ, ഏതാണ് അവസാനത്തെ അധ്യായം? ശിർക്കിൻ്റെ വിവിധ മുഖങ്ങൾ. മാഷാഅല്ലാ, ഷിർക്കിൻ്റെ വിവിധ മുഖങ്ങൾ എന്ന അധ്യായമാണ് അവസാനമായി പഠിച്ചത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അതിൽ മാല മൗലിദിൻ്റെ അപകടങ്ങൾ പറഞ്ഞു. നാല് അപകടങ്ങൾ, നാല് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. അതിലൊന്ന് പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോട്, അതായത് മഹാന്മാരോടുള്ള പ്രാർത്ഥനയുണ്ട് അതിൽ. രണ്ടാമത്തേത് മഹത്തുക്കളെ കൊണ്ട് തവസ്സുലാക്കുന്ന രീതി അതിലുണ്ട് എന്ന് പറഞ്ഞു. ഇനി വിദ്യാർത്ഥികളെ, മഹാന്മാരെ കൊണ്ട് ഉള്ള ഇടതേട്ടം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബദരീങ്ങളടക്കമുള്ള ഒരു മഹാനും തന്നെ ഉപദ്രവങ്ങളെ തടയാനോ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാനോ സാധ്യമല്ല എന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും നോട്ട് പുസ്തകം, ടെക്സ്റ്റ് പുസ്തകം, പേന മറക്കരുത് കേട്ടോ. ആവശ്യമുള്ള നോട്ട്സൊക്കെ എഴുതിയെടുക്കണം. എല്ലാവരും ചെയ്യില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ എന്താണ്, ബദരീങ്ങളടക്കമുള്ള ഒരു മഹാനും ഉപദ്രവങ്ങളെ തടുക്കാനോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനോ സാധ്യമല്ല. പരിശുദ്ധമായ ഖുർആൻ 35-ാമത്തെ അധ്യായം, ഫാത്തിർ 14-ാം വചനം, അല്ലാഹു പറയുകയാണ്, ും നിങ്ങളൊന്നായത്ത് ഓതി നോക്കിയേ, വിശ്വാസത്തിൻ്റെ ടെക്സ്റ്റ് പുസ്തകം നോക്കി. പുസ്തകം എല്ലാവരുടെയും കയ്യിലില്ലേ? ഒന്ന് ഓതി നോക്കിക്കേ. സൂറത്ത് ഫാത്തിറിലെ 14-ാം വചനമാണ്. എന്താണ് ആശയം, എന്താണ് അർത്ഥം? നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ പ്രാർത്ഥന കേൾക്കൂല, ആരായാലും മഹാനായാലും ശരി അല്ലാതിരുന്നാലും ശരി. ഇനിയോ അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിക്കുക, കേൾക്കൂല എന്ന് ആദ്യം പറഞ്ഞു. ഇനി അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല, കേട്ടു എന്ന് സങ്കല്പിച്ചാലും ഉത്തരം നൽകൂല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. നാളെ മഹ്ശറിൽ വെച്ചിട്ട്, പരലോകത്ത് വെച്ചിട്ട്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കും. സൂക്ഷ്മതയുള്ളവനെ അല്ലാഹുവെ പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല. കണ്ടോ നിങ്ങൾ? ഇനി സൂറത്തുൽ അഹ്റാഫ്, പരിശുദ്ധമായ ഖുർആൻ 7-ാം അധ്യായം, അഹ്റാഫ് 192-ാമത്തെ വചനം. വളരെ ചെറിയ ആയത്താണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. പുസ്തകത്തിലേക്ക് നോക്കൂ.
ولا يستطيعون لهم نصرا ولا أنفسهم ينصرون എന്താണ് ഒന്നുകൂടി പാരായണം ചെയ്ത് വല യസ്തതിഊന ലഹും നസ്റൻ വല അൻഫുസഹും യൻസുറൂൻ അർത്ഥം പറയാം അവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്ക് അതായത് പങ്കാളികൾക്ക് സാധിക്കൂല നിങ്ങൾ പങ്കാളികളാക്കുന്ന അള്ളാഹുവിന് പങ്കാളികളാക്കുന്ന ആൾക്ക് അവർക്കൊരു സഹായം ചെയ്യാൻ സാധിക്കൂല സ്വദേഹങ്ങൾക്ക് തന്നെ അവർ സഹായം ചെയ്യുന്നതുമല്ല സ്വന്തത്തിന് തന്നെ സഹായം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നിട്ടാണോ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ഇവരോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള വചനങ്ങൾ മാലകളിൽ മൗലിദുകളിൽ ധാരാളം വന്നിട്ടുണ്ട് ഇനി ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് തേടുന്നതും ബദരീങ്ങളോട് നേരിട്ട് തേടുന്നതും നമ്മൾ മാലയിലും മൗലിദിലും പറഞ്ഞു ശരിക്കും ഇവർക്ക് ബദരീങ്ങളുടെ ചരിത്രം തന്നെ ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ബദരീങ്ങളുടെ ചരിത്രം ശരിക്കും പഠിച്ചാൽ ഇവരിത് ചെയ്യുകയില്ല കാരണം ബദറിൽ പങ്കെടുത്ത ആളുകളിൽ 14 പേരെ സത്യനിഷേധികൾ കൊന്നുകളഞ്ഞു ബദറിൽ യുദ്ധത്തിൽ 14 പേര് ഷഹീദായി 14 പേര് രക്തസാക്ഷികളായി എന്നിട്ട് അവരോടാണ് എന്ത് ചെയ്യുന്നത് വിളിച്ച് തേടുന്നത് മാല മൗലിദിൽ അവരുടെ ബർക്കത്ത് കൊണ്ടാണ് തേടുന്നത് അതിൽ 51 ആളുകൾ ഉഹദിൽ കൊല്ലപ്പെട്ടു നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ 14 പേര് ബീർ മഴവൂന സംഭവത്തിൽ കൊല്ലപ്പെട്ടു ആ സംഭവം അതൊന്നും നിങ്ങൾക്കറിയാം അത് വിശദീകരിക്കുന്നില്ല ക്ലാസ് വൈകിപ്പോകും അതുപോലെ 7 പേര് ഖന്ദഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ബദറിൽ പങ്കെടുത്ത 5 ആളുകൾ ഖൈബറിൽ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ 2 പേരെ തുലൈഹ എന്ന കള്ളപ്രവാചകൻ കൊന്നു പിന്നെയോ 22 പേര് യമാമയിൽ കൊല്ലപ്പെട്ടു മിഖ്ദാദ് എന്നവർ ചികിത്സയിൽ സംഭവിച്ച ഒരു അബദ്ധത്തിൽ വഫാത്തായിപ്പോയി മിഖ്ദാദ് എന്നവർ എന്ന ബദറിൽ പങ്കെടുത്ത സഹാബി ചികിത്സയിൽ അദ്ദേഹത്തിന് ചികിത്സ നടത്തി അതിൽ അബദ്ധം പാളിച്ച വന്നു അദ്ദേഹം അതിനാൽ വഫാത്തായി 2 ആളുകൾ ജമൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മൊത്തം പറഞ്ഞാൽ 151 ബദരീങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങളാണ് ഈ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്കത് കാണാം 53-ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫിൽ അത് കാണാം 151 ബദരീങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങളാണ് ഇവിടെ വന്നത് എന്നിട്ടാണ് അവരോട് നമ്മുടെ ബുദ്ധിമുട്ട് അപകടങ്ങൾ നീക്കാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്നായി പഠിക്കുക വർക്ക്ഷീറ്റ് കൃത്യമായി ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു